ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകൾക്ക് ജില്ലയിൽ കേന്ദ്രം അനുവദിക്കണമെന്ന വയനാടിന്റെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. ടി സിദ്ദിഖ് എംഎൽഎയാണ് ആ നിവേദനവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും യുജിസിയെയും സമീപിച്ചു. ദേശീയ തലത്തിലുള്ള നീറ്റ്, ജെഇഇ, യുജിസി, നെറ്റ്, ജെആർഎഫ് പരീക്ഷകൾക്ക് വയനാട് ജില്ലയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കാറില്ല. വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് ജില്ലയാണ് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരിക. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പരീക്ഷകൾക്ക് 2 മണിക്കൂർ മുൻപ് ഹാജരാകേണ്ടി വരാറുണ്ട്. തലേദിവസം കോഴിക്കോട് എത്തേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. വയനാട് ജില്ലയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷകൾ അപ്രാപ്യവുമാണ്. ഈ സാഹചര്യത്തിലാണ് പരീക്ഷാ കേന്ദ്രം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ടി സിദ്ദിഖ് എംഎൽഎ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, യുജിസി എന്നിവയെ സമീപിച്ചത്. ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ഒരു സെന്റർ ഇല്ലാത്ത ജില്ലയാണ് വയനാട് ജില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം കുട്ടികൾ അപ്ലൈ ചെയ്യാൻ മടിക്കുന്നു. 2 അപ്ലൈ ചെയ്ത കുട്ടികൾ പരീക്ഷ എഴുതാതെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. അവരുടെ കയ്യിൽ സാമ്പത്തികമില്ല, അവർക്ക് അതിനനുസരിച്ച് പോയി മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങളില്ല. സ്ഥലം MP കൂടിയായ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏജൻസികളെ സമീപിച്ചതെന്ന് ടി സിദ്ദിഖ് എംഎൽഎ പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വയനാട് ജില്ലയിൽ വലിയ മാറ്റം വരണമെങ്കിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചേ മതിയാകൂ. അടുത്ത UGC യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായും ടി സിദ്ദിഖ് എംഎൽഎ പറഞ്ഞു. 24 ഡൽഹി.